ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ട്രാവലും പിന്നെ ചെറിയൊരു ഫംഗ്ഷനും എല്ലാം കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല കേട്ടോ. നമ്മൾ നാട്ടിൽ വന്നിട്ട് ഏകദേശം ഒരു മാസമായി. പക്ഷെ ഒരു ലോങ് ട്രിപ്പ് എന്ന് പറയാൻ ഇതാ ഇന്നത്തെ ദിവസമാണ് നമ്മൾ പോകുന്നത്. അത് വേറൊന്നല്ല, എൻ്റെ അനിയൻ്റെ മോൻ്റെ ബർത്ത്ഡേ. വലിയ സെലിബ്രേഷൻ ഒന്നുമില്ല, ചെറുതായിട്ട് സെക്കൻഡ് ബർത്ത്ഡേ ആട്ടാ നമ്മളെല്ലാം ഉള്ളതല്ല. അപ്പം അങ്ങനെ നമ്മളൊന്ന് പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചാൽ. അപ്പോൾ രാവിലത്തെ ക്ലീനിങ്ങും കാര്യങ്ങളും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിഞ്ഞതാ. കുട്ടികളെല്ലാം റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഓട്ടോ ടാക്സി ഉണ്ടല്ലോ, നമ്മൾ വെള്ളിമുങ്ങ എന്ന് പറയും, എല്ലാവരും അങ്ങനെ പറയുമെന്ന് അറിയില്ല, അതിന് ബുക്ക് ചെയ്തിട്ടുണ്ടേനു. അപ്പം അതിൻ്റെ ഇടയിൽ ഇതാ മോനിക്കുള്ള ചോക്ലേറ്റ് എല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പിൽ വന്നിട്ടുള്ളത്. അങ്ങനെ ഇതാ ഞാൻ പറഞ്ഞ ആ ഒരു വെള്ളിമുങ്ങ അല്ലെങ്കിൽ ഓട്ടോ ടാക്സിയിൽ നമ്മളിതാ ഒരു 11:30 അങ്ങനെയല്ല ആയപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടാ. ഏകദേശം ഒരു മണിക്കൂറുണ്ട് ട്രാവല്, എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന റോഡൊക്കെ ഉണ്ട്. അപ്പോൾ ആ വഴിയെല്ലാം പോയി ഒരു 3/4 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മളവിടെ എത്തിന്. അങ്ങോട്ട് പോകുമ്പോൾ ഇതാ വലിയ മഴയൊന്നും ഇല്ല കേട്ടാ, അത്യാവശ്യം വെയിലും എല്ലാം ഉണ്ടേനു. പിന്നെ ഇതാ ഒരു സൈഡിൽ കംപ്ലീറ്റ് ആയിട്ട് വയലും അങ്ങനെ കുറേ സംഭവങ്ങളേനു. അപ്പോൾ അതെല്ലാം കുറേ കാലം കൂടിയിട്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജി ആണല്ലോ. ഞാൻ അതെല്ലാം ക്യാമറയിൽ ക്യാപ്ചർ ചെയ്തിന്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു നമ്മൾ ഓട്ടോയിൽ പോകുമ്പോഴുള്ള ഒരു ഒരു വൈബ് ഉണ്ടല്ലോ. എവിടെയെങ്കിലും അടുത്താണെങ്കിലും പോകുമ്പം, ഇവിടെ കുട്ടിയൊക്കെയാണെങ്കിലും എനിക്കാണെങ്കിലും എല്ലാം ഇഷ്ടമാണ്. അപ്പം ഏകദേശം അതുപോലെ തന്നെയായിരുന്നു. പിന്നെ മഴയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പം അങ്ങനെ നല്ല രസമുണ്ടേനു പോവാൻ. ഈ വീട് മീനങ്ങാടിയെല്ലാം കഴിഞ്ഞ് കാക്കവയലുണ്ടല്ലോ, ബത്തേരി റൂട്ടിലൊക്കെ പോകുന്ന ആ ഒരു ഏരിയയിലാ. അപ്പോൾ ഇതാ നമ്മൾ എത്തിനെ. നമ്മൾ അവിടെ എത്തി. പിന്നെ നമ്മളെ കൂടാണ്ട് എൻ്റെ അനിയത്തി വരുന്നുണ്ട്. ഓളിയും മോനിക്ക് വരാൻ പറ്റില്ല, ക്ലാസ് ഉള്ളതുകൊണ്ട്. ഇതൊരു ഫ്രൈഡേ ആണ് കേട്ടോ. പിന്നെ ആപ്പയും ആപ്പൻ്റെ വൈഫും, നമ്മൾ ആമാന്ന് വിളിക്കും. അപ്പോൾ അവരും അതിനുള്ള വേറെ ആരും ഇല്ല. പിന്നെ ഷെർബീൻ്റെ, അതായത് എൻ്റെ സിസ്റ്റർ ലോൻ്റെ ഫാമിലിയും, അത്രയേ ഉള്ളൂ. പിന്നെ ഇതാ ബർത്ത്ഡേൻ്റെ കുറച്ച് ചെറിയ രീതിയിലുള്ള ഡെക്കറേഷനും കാര്യങ്ങളെല്ലാം ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇവർ ഈ ഒരു വീട് നിൽക്കുന്ന ഏരിയ കാണാനും നല്ല ഭംഗിയാട്ടാ. അത് ഈ ഒരു ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഭംഗി അറിയാം. കുറച്ച് ഹൈറ്റിലുള്ളത് വീട്, പ്രത്യേകിച്ച് ഫസ്റ്റ് ഫ്ലോർ ആണെങ്കിൽ ഇങ്ങനെ കുറച്ച് ഹൈറ്റിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ്. അവിടെ മേലെ നിന്നാലും നല്ല കാറ്റും പിന്നെ പുറത്തേക്ക് കാണാനും എല്ലാം നല്ല ഭംഗിയാണ്. പിന്നെ ബർത്ത്ഡേ കേക്കിൻ്റെ തീം എന്ന് പറഞ്ഞാൽ അവൻ്റെ ഡ്രസ്സിൻ്റെ അതേ ആ ഒരു തീമിൽ തന്നെയാട്ടാ ഓർഡർ ആക്കിയതിനും. നല്ല അടിപൊളി കേക്കേനു, ചോക്ലേറ്റ് കേക്കാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുമ്പം ആ ഒരു ബർത്ത്ഡേ സോങ് എല്ലാം പാടിയപ്പോൾ കുട്ടി ആകെ പേടിച്ചുപോയി. എനിക്ക് കുറച്ച് നേരം ഭയങ്കര കരച്ചിലേനു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇവിടുന്ന് മേലെ നിന്ന് നോക്കിയാൽ നല്ല ഭംഗിയാട്ടോ കാണാൻ. ആ കാണുന്ന വയലിൽ സൂര്യകാന്തി ഉണ്ടല്ലോ, സൺഫ്ലവറിൻ്റെ ഒരു ചെറിയൊരു തോട്ടമെല്ലാം ഉണ്ടേനു. നമ്മൾ സാധാരണ കർണാടകം പോലെ ഫോട്ടോ എടുക്കാനെല്ലാം കുറേ പേര് ഇവിടെ വന്നിട്ട് ഫോട്ടോ എല്ലാം എടുത്തിനേനു. പിന്നെ ഇതാ ഇവരെ വീടിൻ്റെ ചുറ്റും ഇതുപോലെ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട്, മാംഗോ സ്റ്റീൻ, റംബുട്ടാൻ അങ്ങനെയുള്ള. Thank you.
ശരിക്കും ബർത്ത്ഡേ ഒന്നും സെലിബ്രേറ്റ് ചെയ്യാൻ ഒട്ടും പ്ലാനൊന്നും ഇല്ല കേട്ടോ. ഇവിടെ കുട്ടികളെല്ലാം എന്തായാലും സെലിബ്രേറ്റ് ചെയ്യണം. കാര്യം കഴിഞ്ഞ ബർത്ത്ഡേ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. സെലിബ്രേഷൻ ഒന്നും ഇല്ല കേട്ടോ, എന്തെന്ന് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഇതൊന്നും ഇല്ല. കേക്ക് കട്ട് ചെയ്യും, എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കും, ഫോട്ടോസ് എടുക്കും, സെൻഡ് ചെയ്യും. ഇതന്നെയാണ് സെലിബ്രേഷൻ, അത്രയേ ഉള്ളൂ. എന്നാലും കഴിഞ്ഞ പ്രാവശ്യവും അങ്ങനെയൊന്നും ഇല്ലേനു. കാര്യം കഴിഞ്ഞ കൊല്ലം നമ്മളെ കുടുംബത്തിൽ വലിയൊരു നഷ്ടം ഉണ്ടായിട്ടുണ്ടേനു. അപ്പം എല്ലാവരും ഭയങ്കര വിഷമത്തിലേനു. അപ്പോൾ അങ്ങനെ സെലിബ്രേഷൻ്റെ ഒരു മൂഡൊന്നും ഇല്ലേനു ആ സമയത്ത്. പിന്നെ ഇപ്രാവശ്യം എല്ലാവരും ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അവിടെ പോവാം, എന്നാൽ പിന്നെ ബർത്ത്ഡേൻ്റെ ദിവസം തന്നെ പോയിട്ട് വരാമെന്നുള്ള ആ ഒരു പ്ലാനിൽ നമ്മൾ ഇറങ്ങിയതാണ്. ഇത് കണ്ടാൽ തന്നെ അറിയാമോ, എനിക്കൊന്നും തിരിഞ്ഞിട്ടില്ല എന്താ എല്ലാവരും അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. കേക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്ത സമയത്തും ഓൻ കഴിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ, വായെല്ലാം പൂട്ടി വെച്ചെടുത്തേനു. കേക്ക് ഞാൻ പറഞ്ഞല്ലോ ചോക്ലേറ്റ് കേക്കാ, ചോക്ലേറ്റ് ചിപ്സും ഒക്കെ കൂടെ ഇട്ടിട്ട് നല്ല നല്ല ടേസ്റ്റ് ഉണ്ടേനു. അങ്ങനെ കേക്കെല്ലാം കട്ട് ചെയ്ത് കഴിച്ച് പിന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കലാണല്ലോ മെയിൻ. അങ്ങനെ ഫോട്ടോസെല്ലാം എടുത്ത് പിന്നെ എടുത്ത ഫോട്ടോസ് നോക്കലും അത് സ്റ്റാറ്റസ് ആക്കലും അതെല്ലാം ഇനി കുറച്ച് നേരം. പിന്നെ അതെല്ലാം കഴിഞ്ഞ് മോനിക്ക് പിന്നെ വേറെ ഡ്രസ്സ് മാറ്റി കൊടുക്കലും അത് കഴിഞ്ഞ് പിന്നെ മെയിനായിട്ടുള്ള ഫുഡ് കഴിക്കൽ. ഫുഡ് കഴിക്കുന്നതിന് മുന്നേ കുറച്ച് നേരം ഒരു എന്താ പറയുക ഫാമിലി ടൈം, എല്ലാവരും ഇരുന്ന് വർത്താനെല്ലാം പറഞ്ഞ് അങ്ങനെ ഒരുപാട് ടൈമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. നമ്മളിങ്ങനെ ഓട്ടോ ടാക്സി പിടിച്ചിട്ട് പോയതല്ല, അപ്പം അവർക്കൊരു ടൈം ഉണ്ടല്ലോ, അപ്പം അങ്ങനെ തിരിച്ചു വരേണ്ടതുകൊണ്ട് തന്നെ കുറേ ടൈമൊന്നും നിന്നിട്ടില്ല. ഇനിയിപ്പോൾ ഇതാ ഫുഡ് കഴിക്കല, ചിക്കൻ ബിരിയാണിയേനു, പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ട്, ചിക്കൻ ഫ്രൈ, ഫിഷ് ഫ്രൈ അങ്ങനെയുള്ള സംഭവങ്ങൾ, പിന്നെ പായസം ഇതൊക്കെയേനു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഇതാ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വരുന്ന സമയത്ത് മഴയൊന്നും ഇല്ലേനെ കേട്ടോ. പിന്നെ ഇറങ്ങാൻ തുടങ്ങിയ ആ ഒരു ടൈമായപ്പോൾ ഒരു മൂന്നര മൂന്ന് മണി മൂന്നരയിലായിന്, അന്നേരം നല്ല മഴ ഉണ്ടേനു. പിന്നെ കുറച്ചൊന്ന് മാറി ആ സമയത്ത് നമ്മളിതാ മെല്ലെ എല്ലാവരും ഇറങ്ങുന്ന. അപ്പോൾ ആപ്പാൻ്റെ കൂടിയേനു എൻ്റെ അനിയത്തി വന്ന, അപ്പം ഓള് ആ വഴി നേരെ അവിടെ ഇറങ്ങി പിന്നെ അവർ വീട്ടിലേക്ക് പോവുക ചെയ്തിന്. അപ്പോൾ ഓളെ വീട് കൽപ്പറ്റ അടുത്താട്ട, പിണങ്ങോട് എന്ന് പറയും. അപ്പം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഞാനേനു ഫ്രണ്ടിലിരുന്നിന്, ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഉമ്മാനമെല്ലെ നമ്മൾ ഫ്രണ്ടിൽ കയറ്റി ഞാൻ ബാക്കിലിരുന്ന്. ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഫാത്തിമ നല്ല ഉറക്കേനു കേട്ടോ, പിന്നെ തിരിച്ചു പോകുമ്പം ബാക്കി മൂന്ന് പേരും ഉറങ്ങീന്. ആഹില് നമ്മളെ മടിയിൽ നേരെ കിടന്നിട്ട് അങ്ങനെ നല്ല സുഖത്തിൽ ഉറങ്ങുന്നുണ്ടേനു. ഒരു സൈഡിൽ കൂടെ നല്ല കാറ്റും അങ്ങനെയെല്ലാം ആയിട്ട് കുറച്ച് സമയം നല്ല മഴ ഉണ്ടേനു. നമ്മളത് ക്ലോസ് ചെയ്തിട്ടൊന്നുമില്ല, കുറച്ച് നനയെല്ലാം ചെയ്തിന്, എന്നാലും രസേനു.
ഈ മഴയായി കഴിഞ്ഞാൽ ഈ പുഴമീൻ ഉണ്ടല്ലോ അത് വെച്ച് വെക്കുന്ന കേട്ടോ അവിടെയെല്ലാം. ആ ഒരു ഏരിയ കംപ്ലീറ്റ് നമ്മൾ പാസ് ചെയ്യുമ്പോൾ ശരിക്കും മനസ്സിലാവും ഫുള്ള് മീനിൻ്റെ ആ ഒരു സ്മെല്ലായിരിക്കും. ഇതിപ്പോൾ 4 മണിയാവാനായി. പക്ഷെ മഴയൊന്നുമില്ല, ഈ പറഞ്ഞ പോലെ മഴ പെയ്യും പെയ്യൂല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഒരു 4:45 ആയപ്പോൾ തന്നെ എത്തിന്. മെയിനായിട്ടും പെട്ടെന്ന് വരാൻ കാര്യം ഫാത്തിമാക്ക് ക്ലാസ് ഉണ്ട്, അപ്പം ഡെയിലി ക്ലാസ് ഉള്ളതാണ്. അപ്പോൾ ആ ഒരു ടൈമിലേക്ക് പെട്ടെന്ന് വന്നേട്ടാ. അങ്ങനെ വന്ന് പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് ഇന്നത്തെ എല്ലാ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വെറുതെ ഇങ്ങനെ ഇരുന്ന്. അപ്പോൾ അവിടെ നിന്ന് വരുമ്പം കൊണ്ടുവന്നേട്ടാ ഈ ഒരു കറിവേപ്പില. ഇതിന് മുന്നെയും ഓള് വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് അവർക്ക് വലിയ മരമുണ്ട് കൊണ്ടു തന്നിട്ടില്ല, അതിപ്പോൾ ഉണ്ട്. തീരാനായ സമയത്ത് പിന്നെ ഉമ്മ കുറച്ച് കൊണ്ടുവന്നിനു, ഞാൻ പുറത്തുനിന്ന് വാങ്ങലേ ഇല്ല. അപ്പോൾ ഇതന്നെ ഉണ്ടാവും, കുറേ നാളെത്തുമല്ലോ. പിന്നെ രാത്രിയായരെ കുറേ ദിവസമായി കുട്ടികൾ നാട്ടിൽ വന്നേരേ പറയുന്നുണ്ട് മന്തി വാങ്ങാന്ന്. അപ്പം ഇന്ന് നമ്മൾ മന്തി ഓർഡറാക്കിയതിനും പിന്നെ എവിടെയും പോയി വന്നാൽ നമുക്കുണ്ടല്ലോ ഒരു ക്ഷീണവും ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു സംഭവം. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു മടിയേനു എനിക്ക്. അപ്പം ഞാൻ വിചാരിച്ച എന്തായാലും മന്തി ഓർഡറാക്കാമെന്ന്. അപ്പം നമ്മളെ മാനന്തവാടി തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഓർഡറാക്കിയിട്ട് അവർ വേഗം തന്നെ ഒരു ഓർഡർ ചെയ്ത് ഒരു 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ കൊണ്ടു തന്നിന്. കുട്ടിക്ക് ഇഷ്ടം ചിക്കൻ മന്തി കേട്ടാ, ഗ്രിൽ ചിക്കനേനു വേണ്ടത്. അപ്പം ഞാൻ ഓർഡറാക്കിയ സമയത്ത് അത് പറയാൻ മറന്നുപോയതുകൊണ്ട് അൽഫാം ഉള്ള മന്തിയാണ് കിട്ടീന്. ഇനിയിപ്പം ഫുഡ് കഴിക്കൽ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഇത്രയൊക്കെ തന്നെയുള്ളൂ വിശേഷങ്ങൾ. ഒരു കുട്ടി വ്ളോഗ് കേട്ടോ, ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം. ടേക്ക് കെയർ, ബൈ ബൈ.